നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മുപ്പത് ദിവസത്തെ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ ഡേ ട്വന്റി സിക്സിന്റെ മോക് ടെസ്റ്റ് ആണ് അപ്പൊ ഇരുപത് ചോദ്യങ്ങളുണ്ട് അപ്പോൾ പഠിക്കാൻ തന്നെ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഇരുപത്തി ആറാമത്തെ ഡെയിലെ ടൈം ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി പോർഷൻസേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയുള്ളത് മുന്നേ പഠിച്ച പോർഷൻസിന്റെ റിവിഷൻ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ എക്കണോമിക്സ് ആവട്ടെ അതുപോലെ മാത്സ് ഇതെല്ലാം റിവിഷൻ ആണ് ഇട്ടിരിക്കുന്നത് കാരണം നമ്മൾ മെയ് ട്വന്റി സെക്കൻഡ് എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനൊരു രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത് അതുകൊണ്ട് അവസാനത്തെ ഡേയ്സിലേക്കാണ് അടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ റിവിഷനാണ് ഇട്ടിരുന്നത് അപ്പം റിവൈസും കൂടി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും ഇരുപത് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യവും വായിച്ച് ഒരു രണ്ട് സെക്കൻഡ് ടൈം എടുത്തിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഉഷ്ണകാലത്ത് കേരളത്തിലും കർണാടകത്തിലും വീശുന്ന പ്രാദേശിക വാദം ഏതാണ് ഓപ്ഷൻ എ മാംഗോ ഷവർ ഓപ്ഷൻ ബി ലു ഓപ്ഷൻ സി കാൽബൈശാഖി ഓപ്ഷൻ ഡി ബർദോയിശീല രണ്ട് നോക്രക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ സിക്കിം ഓപ്ഷൻ ബി മിസോറാം ഓപ്ഷൻ സി മേഘാലയ ഓപ്ഷൻ ഡി അസം മൂന്ന് വേടന്തെങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര നാല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് ഓപ്ഷൻ എ പീറ്റ് മണ്ണ് ഓപ്ഷൻ ബി ലാട്രൈറ്റ് മണ്ണ് ഓപ്ഷൻ സി കറുത്ത മണ്ണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണ് ഓപ്ഷൻ എ കമ്പിളി വ്യവസായം ഓപ്ഷൻ ബി പരുത്തി വ്യവസായം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം ഓപ്ഷൻ ഡി പേപ്പർ വ്യവസായം ആറ് ഹൂഗ്ലി നദീതീരത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏതാണ് ഓപ്ഷൻ എ ചണം ഓപ്ഷൻ ബി പഞ്ചസാര ഓപ്ഷൻ സി തുണി ഓപ്ഷൻ ഡി പേപ്പർ ഏഴ് ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ഏതാണ് ഓപ്ഷൻ എ സൗരോർജം ഓപ്ഷൻ ബി ആണവ നിലയം ഓപ്ഷൻ സി ബയോമാസ് ഓപ്ഷൻ ഡി കാറ്റാടി എട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയപാത ഏതാണ് ഓപ്ഷൻ എ എൻ എച്ച് ഫിഫ്റ്റി സിക്സ് ഓപ്ഷൻ ബി എൻ എച്ച് ഫോർട്ടി സിക്സ് ഓപ്ഷൻ സി എൻ എച്ച് ഫോർട്ടി ഫോർ ഓപ്ഷൻ ഡി എൻ എച്ച് ഫോർട്ടി ഫൈവ് ഒൻപത് പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏത് ഓപ്ഷൻ എ മംഗലാപുരം ഓപ്ഷൻ ബി വിശാഖപട്ടണം ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി മുംബൈ പത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖൂം റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഹരിയാന ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ പതിനൊന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് ഓൺ ഓപ്ഷൻ എ മാർച്ച് ട്വന്റി സെക്കൻഡ് ഓപ്ഷൻ ബി ഏപ്രിൽ ട്വന്റി സെക്കൻഡ് ഓപ്ഷൻ സി മെയ് ട്വന്റി സെക്കൻഡ് ഓപ്ഷൻ ഡി ജൂലൈ ട്വന്റി സെക്കൻഡ് പന്ത്രണ്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ സി രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്നാമത്തെ ചോദ്യം മാർച്ച് എട്ട് ആയ വർഷം നവംബർ പതിനാല് ഏത് ദിവസമായിരിക്കും ഓപ്ഷൻ എ ശനി ഓപ്ഷൻ ബി ഞായർ ഓപ്ഷൻ സി തിങ്കൾ ഓപ്ഷൻ ഡി ചൊവ്വ പതിനാല് വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ട്വൻറ്റി സിക്സ് ജനുവരി ടൂ തൗസൻഡ് ടു ട്വന്റി സിക്സ് ജനുവരി ടൂ തൗസൻഡ് ടു എന്ന് പറയുന്നത് ഏത് ഡേ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മൺഡേ ഓപ്ഷൻ ബി ട്യൂസ്ഡേ ഓപ്ഷൻ സി ഫ്രൈഡേ ഓപ്ഷൻ ഡി സാറ്റർഡേ പതിനഞ്ച് അബ്രിവിയേഷൻസ് എന്ന വാക്കിന് സമാനമായ പദം ഏത് ഇത് ക്ലറിക്കൽ എബിലിറ്റി ആണ് ഓപ്ഷൻ എ ബി സി ഡി നോക്കുക ഇതിൽ അബ്രിവിയേഷൻസുമായിട്ട് അടുത്ത് നിൽക്കുന്ന വേർഡ് ഏതാണ് എന്ന് നോക്കുക പതിനാറ് ദ ലേഡി ടു ദീഫ് പ്ലീസ് ഡോൺ കിൽ മീ ൻ ബി റിപ്പോർട്ട് ആസ് ഓപ്ഷൻ എ ദ ലേഡി റിക്വസ്റ്റഡ് ദീഫ് ഡോൺ കിൽഹർ ഓപ്ഷൻ ബി ദ ലേഡി റിക്വസ്റ്റഡ് ദീഫ് നോട്ട് ടു കിൽഹർ ഓപ്ഷൻ സി ദ ലേഡി റിക്വസ്റ്റഡ് ദി തീഫ് ഡിഡിൻറ്റ് Option D. The lady requested the thief not to kill her. 17. Ad hoc means. Option A. For the special purpose. Option B. To the end. C. From office. D. For the meantime. 18. Nota means. Option A. Exceptional. Option B. Noted carefully and important. Option C. No need to be noted. Option D. For good cause. Pathanbadha. രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ എ പോൾസക്കറിയ ഓപ്ഷൻ ബി പി സച്ചിദാനന്ദൻ ഓപ്ഷൻ സി എം കെ സാനു ഓപ്ഷൻ ഡി വി ജെ ജെയിംസ് ആണ് വി ജെ ജെയിംസ് ഇരുപത് മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ് ഓപ്ഷൻ എ വേരുകൾ ഓപ്ഷൻ ബി യന്ത്രം ഓപ്ഷൻ സി യക്ഷി ഓപ്ഷൻ ഡി നെട്ടൂർ മഠം അപ്പൊ ഇരുപത് ചോദ്യങ്ങൾ ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം ഉഷ്ണകാലത്ത് കേരളത്തിലും കർണാടകത്തിലും വീശുന്ന വാദം ഏതാണ് മാംഗോ ഷവർ ആണ് ഇതിലെ ഓപ്ഷൻ ഡി ബർദോയി ചില വീശുന്നത് ആസാമിലാണ് കേട്ടോ രണ്ട് നോക്കരക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മേഘാലയം മൂന്ന് വേടന്തെങ്കൽ പക്ഷി സങ്കേതം ഓപ്ഷൻ ബി തമിഴ്നാട് നാല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഓപ്ഷൻ ഡി ആണ് എക്കൽ മണ്ണ് അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഓപ്ഷൻ ബി ആണ് പരുത്തി വ്യവസായം ആറ് ഹൂഗ്ലി നദീതീരത്തെ കേന്ദ്രീകരിച്ചിരുന്ന പ്രധാന വ്യവസായം ഓപ്ഷൻ എ ആണ് ചണം ഏഴ് ബ്രൗൺ എനർജി എന്നത് ഓപ്ഷൻ ബി ആണ് ആണവ നിലയമാണ് എട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയപാത ഓപ്ഷൻ സി ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഒൻപത് താഴെപ്പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏത് ഓപ്ഷൻ ബി വിശാഖപഠനം അതിന്റെ കോഡ് എന്താ തൂക്കാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോലുകൊണ്ട് അടിച്ചു തൂക്കാൻ തൂത്തുക്കുടി ചെന്ന ചെന്നൈ എന്നൂർ വിശാഖ് വിശാഖ പട്ടണം പാര പാരാദ്വീപ് കോൽ കൊൽക്കത്ത ഓക്കെ അല്ലെങ്കിൽ ഹൽദിയ പത്ത് ഇന്ത്യയിലെ ഏറ്റവും വരുത്തൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആണ് ഖൂം ഖൂം റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ ബി പശ്ചിമബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓപ്ഷൻ സി മെയ് ട്വന്റി സെക്കൻഡ് ആണ് പന്ത്രണ്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്നിലാണ് പതിമൂന്ന് മാർച്ച് ആയിട്ട് തിങ്കളാഴ്ച ആയാൽ നവംബർ പതിനാല് ഏത് ദിവസമായിരിക്കും ഓപ്ഷൻ ബി ഞായറാഴ്ച ആയിരിക്കും കാരണം എന്താ മാർച്ചിലും നവംബറിലും സെയിം കലണ്ടർ തന്നെ ഉപയോഗിക്കാം അപ്പൊ മാർച്ച് ആയിട്ട് തിങ്കളാഴ്ചയാണെങ്കിൽ നവംബർ എട്ടും തിങ്കളാഴ്ചയായിരിക്കും അല്ലേ അപ്പൊ നവംബർ എട്ട് തിങ്കളാഴ്ച ഒരു സെവൻ ഡേയ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നവംബർ ഫിഫ്റ്റീൻ കിട്ടും അപ്പൊ അതും എന്തായിരിക്കും തിങ്കളാഴ്ചയായിരിക്കും ഏഴ് ദിവസം കഴിയുമ്പോൾ ദിവസം റിപ്പീറ്റ് ചെയ്ത് വരുമല്ലോ മാർച്ച് എട്ട് തിങ്കളാണ് അപ്പൊ മാർച്ച് സോറി നവംബർ എട്ട് തിങ്കളാണ് അപ്പോൾ നവംബർ പതിനഞ്ചും എന്ന് തന്നെ ആയിരിക്കും തിങ്കളായിരിക്കും നവംബർ പതിനാലല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പം അത് ഞായർ ആണ് പതിനാല് വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ട്വന്റി സിക്സ് ജനുവരി ടൂ തൗസൻഡ് ടു ഓപ്ഷൻ ഡി സാറ്റർഡേ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ട് അത് ഇത് ഏത് ദിവസമാണെന്ന് ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് പതിനഞ്ച് അബ്രീവിയേഷൻസ് എന്ന വാക്കിന് സമാനമായ പദം സമാനമായ പദമെന്ന് പറയുമ്പോൾ ഇതേ സ്പെല്ലിംഗ് വരുന്ന ഏത് വേർഡാണ് നോക്കിയാൽ മതി ഓപ്ഷൻ എ ആണ് ഉത്തരം റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ദ ലേഡി ടു ദീഫ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ എങ്ങനെയാ വരാ പ്ലീസ് വരുമ്പോഴത്തേക്കും റിക്വസ്റ്റ് ആണ് അല്ലെ അപ്പൊ ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് ഡോൺമി എങ്ങനെ വരും നോട്ട് ടു കിൽഹർ എന്നാണ് വരുന്നത് അപ്പൊ ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽഹർ ഓപ്ഷൻ ബി പതിനേഴ് അഡ്ഹോക്ക് അഡ്ഹോക്ക് എന്ന ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ആണ് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ബ്ലൂടൂത്ത് ഒക്കെ ഒരു അഡ്ഹോക്ക് ഡിവൈസ് ആണ് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള ഡിവൈസ് ആണ് പതിനെട്ട് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ പോൾ പോൾസക്രിയക്കാണ് ഇരുപത് മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ് ഓപ്ഷൻ എ ആണ് വേരുകൾ അപ്പോ ഇരുപത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക പതിനഞ്ചോ മാർക്കിന് താഴെയുള്ള ആൾക്കാർ ഈ ടോപ്പിക്കുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക അപ്പൊ ഇന്ന് ഡേ ട്വന്റി സെവൻ ആണ് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക് ആണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരാം എസ് സി ആർ ടി പോർഷൻസും മറ്റ് പി വൈ ക്യൂസ് എല്ലാം ഞാൻ ഇട്ട് തരാം ഓക്കെ അപ്പോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക താങ്ക് നമ്പർ ഓൺലൈൻ എഡ്യൂക്കേഷൻ ാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അൺഅക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക അൺഅക്കാഡമിയില്ല നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി അൻപത് ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മെയ് ട്വന്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒൻപത് ഡിഫറെന്റ് സബ്ജെക്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യലായിട്ട് കെയർ കിട്ടി നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഈ ഒരു കോഴ്സ് മാത്രമല്ല അണ്ണക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സും കാണാൻ സാധിക്കുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾ കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കേറ്റ കാറ്റഗറി ടുവിന് വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് മെയ് നയൻറ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിൽ എട്ട് എജ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഈ കോഴ്സും കിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ദൗത്യം എന്ന് പറയുന്ന കോഴ്സും കിട്ടും ഇനി പറയാൻ പോകുന്ന ജേതാവ് എന്ന് പറയുന്ന കോഴ്സും നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഈ എല്ലാ കോഴ്സുകളും ഒരുമിച്ച് കിട്ടാൻ പോവുകയാണ് അപ്പൊ ജേതാവ് എന്ന് പറയുന്ന കോഴ്സ് ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് എൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് മെയ് തേർട്ടീൻത്തിന് സ്റ്റാർട്ടായിട്ടുള്ള ഒരു നൂറ് ദിവസത്തെ ബാസ് കോഴ്സ് ആണ് എട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിലെ ക്ലാസ് എടുക്കുന്നത് എച്ച് എസ് ഐ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ട്വന്റി സെവൻ ഏപ്രിലിന് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുള്ള ഒരു കോഴ്സും ഇപ്പോൾ കറന്റ് റണ്ണിങ് ആണ് അൺ ചാർജസ് ഇതൊക്കെയാണ് ഈ എല്ലാ ചാർജും നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല കൊടുക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ കൂടാതെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ഓക്കെ